ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ടെയിൽസ് ഓഫ് നജു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളൊക്കെ ഭക്ഷണത്തിൽ ഇലക്കറികളും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് പാചകം ചെയ്യുന്നത്. ഇലക്കറികൾ നമ്മുടെ ആരോഗ്യത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ള കാര്യം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ വൈറ്റമിൻസ് കൂട്ടാനും രക്തം കൂട്ടാനും അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൈക്രോഗ്രീനിനെ കുറിച്ചാണ്. മൈക്രോഗ്രീൻ എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത്, നമുക്ക് മൈക്രോഗ്രീൻ ഉണ്ടാക്കാനായിട്ട് മണ്ണോ അതുപോലെ തന്നെ സ്ഥലമൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ വെച്ച് തന്നെ നമുക്ക് മൈക്രോഗ്രീൻ ഉണ്ടാക്കിയെടുക്കാം. ഏതൊരു സീഡ്സ് ആണെങ്കിലും നമുക്ക് മൈക്രോഗ്രീൻ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അതും മസ്റ്റാർഡിൻ്റെ മൈക്രോഗ്രീൻ ആണ് ഇന്ന് കാണിക്കുന്നത്. ഒരുവിധം എല്ലാ ഭക്ഷണത്തിലും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒന്നാണ് കടുക്. അപ്പോൾ കടുക് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ മണ്ണൊന്നും ഇല്ലാതെ മസ്റ്റാർഡിൻ്റെ മൈക്രോ പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ അത് യൂസ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കുട്ടികളെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടാക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ മൈക്രോഗ്രീൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ധാന്യങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ചെറുപയർ, മമ്പയർ, കടുക് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു 3 മണിക്കൂർ സോക്കാക്കി വെച്ചതായിരുന്നു. അതായത് ചെറുപയറും മമ്പയറും മാത്രം ഒരു 3 മണിക്കൂറോളം സോക്കാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. എന്നാലും കൂടെ എങ്ങനെയാണ് മൈക്രോഗ്രീനിന് വേണ്ടി നമ്മൾ സെറ്റാക്കി വെക്കുക എന്നൊരു ടിപ്പ് കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ 2, 3, 4 ഒരു പഴയ പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ഏത് ബോട്ടിലായാലും കുഴപ്പമില്ല. കുറച്ച് പരന്നതായാലും കുറച്ച് വീതിയുള്ളതായാലും ഐസ്ക്രീമിൻ്റെ ബോൺസിലോ എന്നും നമുക്ക് മൈക്രോഗ്രീനായിട്ട് യൂസ് ആക്കാം. അതിന് ഓൾസൊന്നും ആവശ്യമില്ല. ഞാനിതിലേക്ക് ന്യൂസ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഏതൊരു പാത്രമാണോ അതിൻ്റെ താഴെ വശത്ത് നമുക്ക് പേപ്പറൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ഞാൻ ന്യൂസ് പേപ്പറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഉള്ളവർക്ക് ടിഷ്യൂ പേപ്പറും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ സോക്കാക്കിയിട്ടുണ്ടായിരുന്ന ധാന്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതായത് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലാണ് വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതലായി കാണിക്കുന്നത് കടുകിൻ്റെതാണ്. അപ്പോൾ കടുക് നമുക്ക് സോക്കാക്കി വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു പേപ്പർ കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കടുക് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അല്പം വെള്ളം തെളിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാ പാത്രത്തിലും ധാന്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മിനിമം 10 ദിവസത്തിനുള്ളിൽ നമുക്ക് വെക്കാനുള്ള ആ പാകത്തിലായി കിട്ടും. ഓരോ ധാന്യങ്ങൾക്കും ഓരോ രീതിയിലാണ് വളർച്ച വരുന്നത്. അപ്പോൾ ഇതാ 3ാമത്തെ ദിവസമാണ് ഞാൻ കാണിക്കുന്നത്. മസ്റ്റാർഡിൻ്റെ മാത്രം കാണിക്കുന്നുള്ളൂ, കാരണം മസ്റ്റാർഡിൻ്റെ റെസിപ്പി കൂടെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ബാക്കിയുള്ളത് ഇൻഷാല്ലാ ഞാൻ കാണിക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു കടുക് കൊണ്ട് വീട്ടിലെ അടുക്കളയിൽ തന്നെ മൈക്രോഗ്രീൻ ഉണ്ടാക്കിയെടുക്കുന്നത്. മൈക്രോഗ്രീനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക്, പുറത്ത് കൃഷി ചെയ്യാനൊന്നും സ്ഥലമില്ലാത്ത ആളുകൾക്ക്, അതുപോലെ പുറത്ത് സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഇലക്കറികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ മസ്റ്റാർഡ് അത്യാവശ്യം നല്ല ഗ്രീനിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 4ാമത്തെ ദിവസമാണ് കാണിക്കുന്നത്. അത്യാവശ്യം മുകളിലേക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ ഹോൾസിലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. പിന്നെ ഇത് വല്ലാതെ മൂത്ത് പോകരുത്. ഇളയ സമയത്ത് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഇതാ നമുക്ക് ഉപ്പേരിക്കുള്ള പാകമായിട്ടുണ്ട്. അതായത് വേരൊക്കെ വന്ന് ഒരു കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം, വേരും ഇതിലേക്ക് യൂസ് ആക്കാം. അപ്പോൾ ഞാൻ വേരിൻ്റെ അറ്റം ജസ്റ്റ് ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതാക്കിയിട്ടൊന്ന് കത്രിക കൊണ്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് റെസിപ്പിയാണ് ട്രൈ ആക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, വീട്ടിലുള്ള പച്ചക്കറികൾ കൊണ്ട്, അതായത് വെണ്ട, കാരറ്റ്, പയർ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ മൈക്രോഗ്രീൻ മസ്റ്റാർഡും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നില്ല, കാരണം കടുക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മൈക്രോഗ്രീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ, കുട്ടികൾക്ക് എന്നല്ല എല്ലാവർക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് മൈക്രോഗ്രീൻ കൊണ്ടുള്ള റെസിപ്പി. രക്തം വർദ്ധിപ്പിക്കാനും വൈറ്റമിൻസിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ. ഈ ഒരു വെജിറ്റബിൾ ഉപ്പേരിയിലേക്ക് ചെറിയുള്ളി മുളച്ചിട്ടുണ്ടായിരുന്നത് മണ്ണിൽ കുഴിച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പ്രിംഗ് ഓനിയൻ കിട്ടിയിട്ടുണ്ട്. അതിന് അധികം മൂക്കാത്തതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇതും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് ഈ പച്ചക്കറികൾ ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ലാസ്റ്റ് ഇതിട്ട് കൊടുക്കുക.
ഇതിന് അത്ര വേവൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് വഴണ്ടി കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടായിരുന്ന പച്ചക്കറി, നമ്മുടെ വീട്ടിൽ ഏത് പച്ചക്കറിയാണോ ഉള്ളത് അത് ഇട്ട് കൊടുത്ത ശേഷം അത് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു മിനിറ്റ് വെന്ത് കിട്ടിയാൽ മതി, അധികം വെന്ത് കിട്ടണ്ട. ഇനി ഈ ഒരു തോരലിലേക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും പച്ചമുളകും കൂടി ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ടായിരുന്നു മിക്സിയിലിട്ടിട്ട്. അധികം അരച്ചെടുക്കേണ്ട, വെള്ളമില്ലാതെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓപ്ഷനാണ്, വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങ ചേർക്കാതെയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മൈക്രോ ഗ്രീൻ മസ്റ്റാർഡും പച്ചക്കറികളും യൂസ് ചെയ്തിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ മൈക്രോഗ്രീൻ ആയിട്ട് പയർ ഐറ്റംസും അതുപോലെ മസ്റ്റാർഡും ഏത് ധാന്യങ്ങളായാലും നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ മണ്ണൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളാക്കി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എല്ലാ ദിവസവും അതിലേക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നല്ല വൃത്തിയുള്ള മൈക്രോഗ്രീൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരിയോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.